യോഗി ആദിത്യനാഥ് ഇപ്പോൾ വീണ്ടും സടകുടം എഴുന്നേറ്റിട്ടുണ്ട്. ഇന്ന് വീണ്ടും കേരളത്തിനെതിരെ കൂടുതൽ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ടെന്നൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സാധാരണഗതിയിൽ ഈ വ്യക്തി പറയുന്നതിനെ മാധ്യമങ്ങളൊന്നും ചെവിയെടുക്കാറില്ല. കേരളത്തിനെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ അത് മാധ്യമങ്ങളിലെല്ലാം വലിയ അറ്റൻഷനായി, അത് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന് രണ്ടു ദിവസം എയറിൽ നിൽക്കേണ്ട അവസ്ഥയുണ്ടായി. യു പി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞ കാര്യം പോലും ഇതുപോലെ ചർച്ചയായില്ല. അപ്പോ അദ്ദേഹം നോക്കിയപ്പോ ഈ ഒരു കുറുക്ക് വഴിയിലൂടെ കുറച്ച് മാധ്യമ അറ്റൻഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയ പിടികിട്ടി. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് വീണ്ടും കേരളത്തിനെതിരെ വന്നിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ മാങ്ങയുള്ള മാവിനെ കല്ലെറി, അതായത് മാങ്ങയുള്ളതുകൊണ്ടാണല്ലോ ഈ എറി വരുന്നത്, അതില്ലാത്തടത്ത് ആരും എന്തായിരുന്നാലും കല്ലെടുത്തെറിയില്ല. അതുകൊണ്ട് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരം വിടുവായത്തരങ്ങളെ ചെവിക്കൊള്ളേണ്ട കാര്യമില്ലെന്ന് മനസ്സിലാക്കുക. ഒരു തവണ എയറിൽ നിർത്തി രണ്ടു ദിവസം നിലവിളിച്ചതിന് ശേഷം ഒന്ന് തറയെ വന്നുടനെ ബി ജെ പിയിലെ ആൾക്കാരെല്ലാം കൂടെ ഉപദേശിച്ചു, അത് നല്ല സ്കോപ്പുള്ള ഏരിയയാണ്, നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ബൈറ്റായിട്ടൊക്കെ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ വെറുതെ എങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ കേരളമെന്നൊന്ന് പറഞ്ഞാൽ അത് കേൾക്കാനൊക്കെ ആളുണ്ടാവുമെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വിവരക്കേടുകൾ വീണ്ടും പറയുന്നത്. അല്ലാതെ യോഗിക്ക് കേരളം എന്ന വാക്കുച്ചരിക്കാൻ യോഗ്യത ഇല്ല തന്നെ. എന്ത് പ്രവർത്തനം കൊണ്ടാണ് അയാളോട് വലിയ സംഭവമാണെന്ന് തോന്നുന്നത്? ബ്രാഹ്മണനാണ് അത്രേ. ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ വിവരക്കേടെന്നാണ് അർത്ഥം. ബ്രാഹ്മണൻ എന്തോ പ്രത്യേക പ്രിവിലേജ് ഉണ്ടോ? ബ്രാഹ്മണനും മനുഷ്യൻ തന്നെയാണ്. സാധാരണഗതിയിൽ ഈ ഭൂമിയിൽ ജനിക്കുന്ന ഒരു വ്യക്തി, എങ്ങനെയാണോ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത് അതുപോലെ ജനിക്കുന്ന ഒരു വ്യക്തി. അല്ലാതെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ കൊമ്പൊന്നുമില്ല. ഇവിടെ ആരൊക്കെയോ ബ്രഹ്മാവിന്റെ പൊക്കിൽ കൊടി എന്ന് വരുന്ന കുറെ കഥകളൊക്കെ ഇറക്കി വലിയ സംഭവമാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ, ചിലർക്ക് വേണമെങ്കിൽ പാടിക്കൊണ്ട് നടക്കാം, പാടി പുകഴ്ത്താൻ ആരാധിക്കാം, പക്ഷെ എല്ലാത്തരം ആൾക്കാർക്കും അതിന് സൗകര്യപ്പെടില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ കാവ്യം കേട്ടുകൊണ്ട് നടന്നാൽ അയാൾക്ക് എന്തോ പ്രത്യേക കഴിവുണ്ട്, പ്രത്യേക സിദ്ധികളുണ്ട്. ഇതൊക്കെ കുറെ പൊട്ടന്മാരും മൂഢന്മാരും വിശ്വസിച്ചാൽ മതി. ഒരു കഴിവുമില്ല. അയാളുടെ കഴിവ് കണ്ടത് കൊറോണ കാലത്ത് കണ്ടിരുന്നു. ഗോരഖ്പൂരിലെ ആശുപത്രിയിൽ 72 കുട്ടികൾ ശ്വാസം മുട്ടി മരിച്ച സന്ദർഭം കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിൽ പശുവിന്റെ പേരിൽ പാവപ്പെട്ടവരെ കൊല്ലുന്നത് കണ്ടിരുന്നു. ഹത്രാസിലും ഉന്നാവോയിലും പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ ജഡം വീട്ടുകാരെ പോലും കാണിക്കാതെ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞത് കണ്ടു. ഇതൊക്കെയല്ലേ ഒരു ബ്രാഹ്മണൻ എന്നും പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ച് ഈ കാണിക്കുന്ന തോന്നിവാസങ്ങൾ? എന്ത് കഴിവാണ് ഇയാൾക്കുള്ളത്? നേരെ ചെവേ, കൊറോണ വന്ന സന്ദർഭത്തിൽ യു പിയിൽ ശ്വാസം മുട്ടി ജനം മരിക്കുമ്പോൾ അവർക്ക് ഓക്സിജൻ എത്തിക്കാൻ ശേഷിയില്ലാത്ത മുഖ്യമന്ത്രി. അതുകൊണ്ട് ഇയാൾ പറയുന്നതിനെന്ന് ആരാണ് ചെവി കൊടുക്കേണ്ടത്? ചെവി കൊടുക്കേണ്ട കാര്യവുമില്ല. പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ ചില ഓരിയിടലുകൾ സ്വാഭാവികമാണ്. അങ്ങനെ മാത്രം കണ്ടാൽ മതി. കേരളത്തിന്റെ ശോഭ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അത് കണ്ട് ഓരിയിടുന്ന ചില ശബ്ദങ്ങളിൽ ഒന്നായിട്ട് കണ്ട് ഇതിനെ അങ്ങ് തള്ളിക്കളയുക. ആ ഓരിയിടൽ ഒരു സൈഡിൽ കൂടെ അങ്ങ് നടക്കട്ടെ. അത് കേരളത്തിന് ഒരു പക്ഷേ ഒരു ആനന്ദമാണ്. ഈ എല്ലായിടങ്ങളിൽ നിന്നും പൂവ് വിതരണമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ചിലയിടങ്ങളിൽ നിന്നൊക്കെ കല്ലേറുണ്ടാവുന്ന നല്ലതാണ്. ആ കല്ലേറ് കൊണ്ട് ഒരു പരുക്കും ഈ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് ഈ നാടിനെ ഇങ്ങനെയുള്ളവർ പോലും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നാണ്. യു പി എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഒരു വലിയ സ്റ്റേറ്റാണ്. കേരളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിനെ കുറിച്ച് യു പിയിൽ ഇരിക്കുന്ന യോഗി ആദിത്യനാഥും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വ്യക്തി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ഈ നാടിന് അഭിമാനമാണ്. പിന്നെ ആ വിവരക്കേടുകളൊന്നും ഇവിടെ എടുത്ത് എഴുന്നള്ളിക്കാതിരുന്നാൽ മതി, അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ട് ഇവിടെ തുള്ളിച്ചാടാതിരുന്നാൽ മതി. ഒറ്റത്തവണത്തെ മറുപടിയിൽ തന്നെ അയാൾ വട്ടപൂജ്യമായിട്ടുണ്ട്. അതുകൊണ്ട് യു പിയിൽ ഇരുന്നു കൊണ്ട് യോഗി ആദിത്യനാഥ് ഇപ്പോൾ പറയുന്നത് ഇലക്ഷൻ സമയത്ത് ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് കണ്ടാൽ മതി. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ കേരളം എന്ന വാക്കുകൂടി ആഡ് ചെയ്താൽ മാത്രമേ അതിന് വാല്യൂ വരുന്നുള്ളൂ എന്ന് ബി ജെ പിക്കാർ ഉപദേശിച്ചിരിക്കുകയാണ്. അല്ലാതെ യോഗി എന്ന വ്യക്തി കഴമ്പില്ലാത്ത, കഴിവില്ലാത്ത ഒരു വ്യക്തിയായി അദ്ദേഹം സ്വയം ഈ നാട്ടിൽ പ്രകടമാക്കിയതാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് ആ നാടിന് എന്ത് ഉന്നമനം ഉണ്ടായിട്ടുണ്ട് അത് മാത്രം ചർച്ച ചെയ്താൽ പോരെ. അപ്പോ ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഈ വിമർശനത്തെ തള്ളിക്കളയുക, പുച്ഛിക്കുക. ഇയാളെ പോലുള്ള വ്യക്തിക്കൊക്കെ എന്ത് യോഗ്യതയുണ്ട്? ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തതാണ് ഇയാളുടെ പാരമ്പര്യം? പശുവിന് വേണ്ടി ആംബുലൻസും ആശുപത്രിയും കെട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു ലോക വിവരക്കേട്. അതിനപ്പുറത്തേക്ക് യോഗി ആദിത്യനാഥിനെ ഒന്നും പർവ്വതീകരിച്ച് കാണേണ്ട ഒരു കാര്യവുമില്ല. ഈ എല്ലില്ലാത്ത നാവ് വായിക്കാത്ത കിടക്കുമ്പോൾ എന്തും പറയാമല്ലോ. അതിലൊന്നും ചെവി കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ മറുപടി പറയേണ്ട ബാധ്യതയൊന്നും ഇനി കേരളത്തിനില്ല. ഒരു തവണ പറഞ്ഞു, കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു. അടപടലം അത് മനസ്സിലായിട്ടുമുണ്ട്. ആ രീതിയിൽ തന്നെ കേരളം പ്രതികരിച്ചിരുന്നു, ഒറ്റക്കെട്ടാണെന്ന് ബോധ്യപ്പെടുത്തിയിരുന്നു. കേരളത്തിന്റെ ശക്തിയും കേരളത്തിലുള്ളവരുടെ സംസ്കാരബോധവും ഇവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നുണ്ട്. അതുകൊണ്ട് ഇനിയുള്ളത് ആ വിവരക്കേടുകൾ അവിടെ പുലമ്പിയാലും അതിനോട് മറുപടി പറയാൻ നിൽക്കുന്നത്,
ഈ നാട്ടിലെ ആൾക്കാരുടെ അന്തസ്സിനെ ബാധിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് അന്തസ്സുള്ളവർ വിവേകമുള്ളവർ ഇതിനെ പുച്ഛിച്ചങ്ങ് തള്ളിക്കഴിഞ്ഞാൽ പ്രശ്നം അങ്ങ് മാറും. കുറച്ച് ദിവസത്തെ ചൊറിച്ചിലിന് ശേഷം അതായത് യു പി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടൊക്കെ വരുമ്പോൾ ഈ ചൊറിച്ചിലൊക്കെ അങ്ങ് താനേ മാറിക്കൊള്ളുമെന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ.